എൻഡ് എന്ന സിനിമയുടെ വൺ വേ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വാർ 3 അതായത് മൂന്നാം ലോകമഹായുദ്ധം നടക്കാൻ പോവുകയാണ്. ഇത് തടയുന്നതിനായി കഥാനായകനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ നീലും കൂടി ചേർന്ന് നടത്തുന്ന അറ്റംപ്റ്റുകളാണ് സിനിമയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കഥാനായകന്റെ സിനിമയിൽ ഒരു പേര് നൽകിയിട്ടില്ല, മറിച്ച് അദ്ദേഹത്തെ പ്രൊട്ടാഗണിസ്റ്റ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മൂന്നാം ലോകമഹായുദ്ധം നടക്കാൻ പ്രധാനമായും കാരണം ഫ്യൂച്ചറുള്ള മനുഷ്യരാണ്. ഫ്യൂച്ചറുള്ള മനുഷ്യർ ടെക്നോളജി പരമായി വളരെയധികം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് മൂലം അവർക്ക് ഫ്യൂച്ചറിൽ സ്വസ്ഥമായി താമസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാസ്റ്റിലുള്ള നമ്മളെ നശിപ്പിക്കുന്നതിനായി അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അങ്ങനെ പാസ്റ്റ് നശിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള മനുഷ്യർക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഭൂമിയിൽ താമസിക്കാൻ കഴിയും. സാധാരണ വേൾഡ് വാർ ഫ്യൂച്ചറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഈ വാർ പാസ്റ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്റ് നശിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത് എന്ന്. ഇങ്ങനെയുള്ള കണ്ടീഷനുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ പാരഡോക്സുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബൂസ്റ്റർ പാരഡോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായി ഡയറക്ടർ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന കോൺസെപ്റ്റാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് സിമ്പിളായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്കൊരു ടൈം മെഷീൻ കിട്ടുകയാണ്, നിങ്ങൾ അത് ഉപയോഗിച്ച് പാസ്റ്റിൽ പോവുകയാണ്, നിങ്ങളുടെ മുത്തച്ഛന്റെ കാലഘട്ടത്തിൽ. അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ മുത്തച്ഛനെ കൊല്ലുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ജനിക്കില്ല, നിങ്ങളും ജനിക്കില്ല, നിങ്ങൾക്ക് ടൈം മെഷീനും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛൻ ജീവനോടെ ആയിരിക്കും, അച്ഛനും ജീവനോടെ ആയിരിക്കും, നിങ്ങളും ജീവനോടെ ആയിരിക്കും. ഇതൊരു അസാധ്യമായ കാര്യമാണ്. ഈ ഒരു കോൺസെപ്റ്റാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് റിവീൽ ചെയ്യുന്നത്. ഇൻവേർട്ടഡ് ബുള്ളറ്റ് ശരീരത്തിൽ തെറിച്ച ക്യാറ്റിനെ രക്ഷിക്കാനായി ഫ്രീ പോർട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് നീൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സിനെ കുറിച്ച് പറയുന്നത്. ഭൂമിയിലുള്ള പാസ്റ്റ് മുഴുവൻ നശിപ്പിക്കുന്നതിനായി പാസ്റ്റിലുള്ള സേറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായം തേടുകയാണ് ഫ്യൂച്ചറിലുള്ള മനുഷ്യർ. സേറ്റർ ഒരു ഇടനിലക്കാരനാണ്. പാസ്റ്റ് നശിച്ചാൽ സേറ്റർ മരിക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇതിനുള്ള ഉത്തരം നമ്മൾ കൃത്യമായി പറയുന്നതായിരിക്കും. പാസ്റ്റ് നശിപ്പിക്കുന്നതിനായി അൽഗോരിതം എന്ന് പറയുന്ന ഒരു വെപ്പണാണ് ഉപയോഗിക്കുന്നത്. ഈ വെപ്പൺ ഫ്യൂച്ചറിലുള്ള സയന്റിസ്റ്റുകൾ കണ്ടെത്തിയതാണ്. അൽഗോരിതം എന്താണെന്ന് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സേറ്ററിന്റെ അറ്റംപ്റ്റുകൾ തടയാൻ പോകുന്ന നായകന്റെയും നീലിന്റെയും കഥയാണ് സിനിമയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സിനിമയിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടാഗണിസ്റ്റ് ഇദ്ദേഹം സിനിമയിലെ കഥാനായകനാണ്. ടെനറ്റ് എന്ന സീക്രട്ട് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ് കഥാനായകൻ. ഫ്യൂച്ചറിലുള്ള മനുഷ്യർ നടത്താൻ പോകുന്ന വേൾഡ് വാർ 3 പ്രിവെന്റ് ചെയ്യുക എന്നതാണ് നായകന്റെ സിനിമയിലെ ദൗത്യം. നീൽ നായകനെ പോലെ തന്നെ വളരെയധികം സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് നീലിൻ്റെത്. നീൽ ഒരു ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. നായകൻ നടത്തുന്ന എല്ലാ സീക്രട്ട് മിഷന്റെയും മാസ്റ്റർ ബ്രെയിൻ നീലാണ്. സേറ്റർ സിനിമയിലെ വില്ലൻ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഫ്യൂച്ചറിലെ മനുഷ്യർ നടത്താൻ പോകുന്ന പ്ലാൻ നടപ്പിലാക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ദൗത്യം. സേറ്റർ പണ്ട് സ്റ്റാൽക്ക് 12 എന്ന് പറയുന്ന ഒരു റേഡിയാക്റ്റീവ് റിസർച്ച് സെന്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. ക്യാറ്റ് സേറ്ററിന്റെ വൈഫാണ്. ക്യാറ്റ് സേറ്ററിന് ഒരു ഡ്രോയിങ് വിറ്റിരുന്നു. സോ ഈ ഡ്രോയിങ് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ സേറ്റർ ക്യാറ്റിനെ കൺട്രോൾ ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയാസിക് ഇവർ ടെനറ്റിലെ ഒരു മെമ്പറാണ്. അതുപോലെ ഫ്യൂച്ചറിലെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ അൽഗോരിതത്തെ കുറിച്ച് ഇവർക്ക് വളരെ നന്നായി അറിയും. അപ്പൊ എന്താണ് ഈ അൽഗോരിതം എന്ന് നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ 9 എലമെന്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ന്യൂക്ലിയർ ബോംബാണ് ഈ അൽഗോരിതം. ഇത് ഫ്യൂച്ചറിലുള്ള സയന്റിസ്റ്റുകളാണ് കണ്ടെത്തിയത്. ഈ ന്യൂക്ലിയർ ബോംബ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും ഇൻവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് മാറ്റും. അങ്ങനെ റിവേഴ്സിലായാൽ മനുഷ്യരുടെ ലങ്സ് മൂവ്മെന്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഇത് മനുഷ്യന്റെ മരണത്തിലേക്കും ലോകാവസാനത്തിലേക്കും നയിക്കും. ഇത് വളരെയധികം അപകടകാരി ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലെ സയന്റിസ്റ്റുകൾ ഈ അൽഗോരിതത്തെ പല ആർട്ടിഫാക്റ്റുകളാക്കി പാസ്റ്റിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. സോ ഈ അൽഗോരിതത്തെ കണ്ടെത്തി അസംബിൾ ചെയ്ത് പാസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നതാണ് സേറ്ററിന്റെ ദൗത്യം. സിനിമയിൽ നായകനെ കേറ്റ് സേറ്ററിന്റെ അടുത്ത് പരിചയപ്പെടുത്തുമ്പോൾ നായകൻ പ്ലൂട്ടോണിയം 241 റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നീയാണോ എന്നെ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞൊരു സീൻ കാണിക്കുന്നുണ്ട്. അതിൽ 70s സേറ്റർ ജോലി ചെയ്ത സൈബീരിയയിലെ സ്റ്റാൽക്സ് 12 എന്ന് പറയുന്ന ന്യൂക്ലിയർ റിസർച്ച് സെന്ററിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അന്നാണ് സേറ്ററിന് ആദ്യത്തെ അൽഗോരിതം കിട്ടുന്നത്. അതിനൊപ്പം ഒരു ഗോൾഡും സേറ്റർ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെന്റും ഉണ്ടായിരുന്നു. അന്ന് മുതൽ സേറ്റർ ബാക്കിയുള്ള അൽഗോരിതം കണ്ടുപിടിക്കാനുള്ള മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മിഷൻ ചെയ്യാൻ വേണ്ടിയാണ് സേറ്ററിന് ഫ്യൂച്ചറിൽ നിന്ന് ഗോൾഡ് ലഭിക്കുന്നത്. ഈ എക്സ്പ്ലോഷനിലൂടെ സേറ്റർ മരിക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. സേറ്റർ ഒരു ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അമിതമായ റേഡിയേഷൻ മൂലം സേറ്ററിന് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. ഈ അൽഗോരിതം സേറ്ററുമായി ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതായത് സേറ്റർ മരിക്കുന്നതിനൊപ്പം ഈ അൽഗോരിതവും ആക്റ്റീവ് ആകും. അതായത് താൻ മരിക്കുമ്പോൾ ലോകം അവസാനിക്കണം എന്നുള്ളൊരു അജണ്ടയിലാണ് സേറ്റർ. അതുപോലെ സിനിമയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ടൈം ഇൻവേർഷൻ. ടൈം ഇൻവേർഷൻ നടത്തണമെങ്കിൽ ഒരു ടൈം ഇൻവേർഷൻ മെഷീൻ ആവശ്യമാണ്. സിനിമയിൽ ഈ മെഷീനെ ടൺസ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. സിനിമയിൽ പല ഇടവേളകളിൽ ഈ മെഷീനെ കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണമായി നീലും നായകനും ഡ്രോയിങ് എടുക്കാനായി ഫ്രീ പോർട്ടിൽ പോകുമ്പോൾ അവിടെ ഈ മെഷീൻ കാണിക്കുന്നുണ്ട്. അതുപോലെ പ്ലൂട്ടോണിയ എടുത്തോട്ട് പോകുന്ന ആ ചേസിന് ശേഷം സേറ്റർ നായകനെയും ക്യാറ്റിനെയും കടത്തിക്കൊണ്ട് പോകുന്നു. അവിടെയും ടൺസ്റ്റൈൽ മെഷീൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സിലെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആയിരുന്ന സ്റ്റാക്സ് 12
ടൈം ഇൻവേർഷൻ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പാസ്റ്റിലേക്ക് മാത്രമേ പോകാൻ കഴിയൂ. അങ്ങനെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് ആവുകയും നമ്മൾ ഫോർവേഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ബാക്ക്വേഡിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. പക്ഷേ ബാക്കിയുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ടൈം ഇൻവേർഷൻ നടത്തിയ ആൾ മാത്രമായിരിക്കും ബാക്ക്വേഡിൽ പോകുന്നത്. ടൈം ഇൻവേർഷൻ നടത്തുന്ന വഴി നമുക്ക് ഗ്രാവിറ്റി എല്ലാം നോർമലായി ഫീൽ ചെയ്യാൻ കഴിയും. പക്ഷേ ലങ്സ് മൂവ്മെന്റിനെ ചെറുതായി അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൈം ഇൻവേർഷൻ നടത്തുന്നവരെല്ലാം തന്നെ ഓക്സിജൻ മാസ്ക് ധരിച്ചിട്ടുണ്ടാവും. ഈ ഒരു സീനിലത് കളർ ഗ്രേഡിംഗിലൂടെയാണ് സംവിധായകൻ കാണിച്ചിരിക്കുന്നത്. ടൈം ഇൻവേർഷൻ നടത്തുന്ന സേറ്ററിനെ ബ്ലൂ കളർ ഗ്രേഡിംഗിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ നായകന്റെ സ്പോട്ട് റെഡ് കളറിലും. സിനിമയിലെ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറുകളിൽ ഒരാളാണ് ക്യാറ്റ്. ക്യാറ്റിന്റെ ടൈം ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാറ്റ് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി സേറ്ററിന്റെ കൂടെ വിയറ്റ്നാമിലേക്ക് പോകുന്നു. പക്ഷെ സേറ്റർ തന്റെ അവസാന നാളുകൾ എൻജോയ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നതെന്ന് ക്യാറ്റിന് അറിയില്ല. ക്യാറ്റ് സേറ്ററിന്റെ കൂടി അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബോട്ട് ട്രിപ്പിങ്ങിനായി തന്റെ മകനെയും കൂട്ടി പോകുന്നു. ബോട്ട് ട്രിപ്പിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം വേറൊരു പെൺകുട്ടി ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുന്ന ക്യാറ്റ് കാണുകയുണ്ടായി. സോ ക്യാറ്റ് ആ വെള്ളത്തിലേക്ക് ചാടിയ പെൺകുട്ടി സേറ്ററുമായി അഫയറിലാണെന്ന് കരുതുന്നു. അതിനുശേഷം ക്യാറ്റ് നായകനെ പരിചയപ്പെടുന്നു. ആ ഡ്രോയിങ് സ്റ്റീൽ ചെയ്യുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നു. കാർ ഫൈറ്റിന് ശേഷം ക്യാറ്റ് സേറ്റർ മൂലം ഇൻവെർട്ടറിന്റെ ബുള്ളറ്റാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്യാറ്റിനെ രക്ഷിക്കുന്നതിനായി അവർ ടൈം ഇൻവേർഷൻ നടത്തി ആ ഫ്രീ പോർട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു ടൺസ്റ്റൈൽ മെഷീൻ ഉപയോഗിച്ച് അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് പ്രൊട്ടാഗണിസ്റ്റ് വഴി ക്യാറ്റ് സേറ്ററിന്റെ പ്ലാനുകൾ അറിയുന്നു. ഇത് മനസ്സിലാക്കിയ ക്യാറ്റ് ടൈമിൽ ബാക്കിലേക്ക് ട്രാവൽ ചെയ്ത് സേറ്ററിനെ കൊല്ലുന്നു. ദെൻ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യുന്നു. രണ്ടുപേരും ഒരാൾ തന്നെയാണ്. പാസ്റ്റ് ഗേറ്റ് ചെയ്ത് കണ്ട മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. സോ സേറ്ററിനെ കൊന്ന ക്യാറ്റ് നാളെ മുതൽ തന്റെ മകൻ ആക്സിന്റെ കൂടെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി നീലിന്റെ ടൈം ലൈൻ നോക്കാം. സിനിമയുടെ തുടക്കം ഒപ്പറ ഹൗസിലെ ഒരു ഗൺഷൂട്ട് നടക്കുന്നുണ്ട്. നായകനെ നീൽ അവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. സോ അതിനുശേഷം ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ദെൻ സേറ്ററുടെ കയ്യിൽ നിന്ന് ആ ഡ്രോയിങ് മോഷ്ടിക്കുന്നതിനായി അവർ ആ ഫ്രീ പോർട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ആ പ്ലൂട്ടോണിയം എടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കാർ ചേസിംഗ് സീൻ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നായകനെയും ക്യാറ്റിനെയും സേറ്ററിന്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ക്യാറ്റ് ഇൻവേഴ്സ് ബുള്ളറ്റാൽ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതുവരെ നീൽ ഫോർവേഡിലാണ് ട്രാവൽ ചെയ്തിരുന്നത്. സോ പ്രൊട്ടാഗണിസ്റ്റ് ക്യാറ്റിനെ രക്ഷിക്കുന്നതിനായി നീലും ടൈം ഇൻവേർഷൻ നടത്തി ബാക്ക്വേർഡിൽ ട്രാവൽ ചെയ്ത് ഫ്രീ പോർട്ടിലേക്ക് പോകുന്നു. ഫ്രീ പോർട്ടിൽ ചെന്ന ഇൻവേർഷൻ നടത്തി ഫോർവേഡിലേക്ക് പോകുമ്പോഴാണ് സേറ്ററുടെ പ്ലാനുകൾ ഇവർ അറിയുന്നത്. അവിടെ നീൽ ഇൻവേർഷൻ നടത്തി പാസ്റ്റിൽ പോയി സ്റ്റാക്ക് 12 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ യുദ്ധത്തിൽ ഇൻവേഴ്സിൽ ഫൈറ്റ് ചെയ്യുന്നു. എഗെയിൻ ഇൻവേർഷൻ നടത്തി ഫോർവേഡിൽ ട്രാവൽ ചെയ്ത് നായകനെയും ഐവിസിനെയും ആ ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പിന്നീടാണ് നായകനുമായുള്ള ആ കോൺവെർസേഷൻ നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ടൈം വേർഷൻ നടത്തി ബാക്ക്വേർഡിൽ പോയി നായകനെ ഏൽക്കേണ്ട ബുള്ളറ്റ് സ്വയം ഏറ്റുവാങ്ങി സ്വയം മരിക്കുന്നത്. അവസാനം പറഞ്ഞ കാര്യം നമ്മൾ എൻഡിങ് എക്സ്പ്ലനേഷനിൽ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നീലിന്റെ ടൈം ലൈൻ. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ലാറ്റിൻ പാലിൻഡ്രോം സ്ക്വയർ ഡയറക്ടർ സിനിമയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമയുടെ പ്ലോട്ട് നോക്കിയപ്പോൾ വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് കണ്ടത്. അതെങ്ങനെയാണ് സിനിമയുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ആ സ്ക്വയർ. ഇതിൽ ഏകദേശം 5 വേർഡ്സ് ഉണ്ട്. ഉദാഹരണമായ ആദ്യത്തെ വേർഡായ സേറ്റർ, സേറ്റർ സിനിമയിലെ വില്ലനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് വേർഡായ അറപ്പോ, അറപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുകയാണെങ്കിൽ ഓപ്ര, അതായത് സിനിമയുടെ ആദ്യം കാണിക്കുന്ന, അതാ മ്യൂസിക് ഷോ നടക്കുന്ന സ്ഥലം. അതുപോലെ മൂന്നാമത്തെ വേർഡായ ടെനറ്റ്, ടെനറ്റ് സീക്രട്ട് ഓർഗനൈസേഷൻ ആണ്. റോട്ടസ് എന്ന് പറയുന്നത് ആ ഡ്രോയിങ് സൂക്ഷിക്കുന്ന കമ്പനിയുടെ പേരാണ്. റോട്ടസ് തിരിച്ചു വായിച്ചാൽ സേറ്റർ. അങ്ങനെ ഈ സിനിമ വളരെയധികം വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ. സോ നമുക്ക് സിനിമയുടെ എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സിനിമയുടെ ഇമ്പോർട്ടൻ്റ് ആയ 3 സീനുകളിൽ ഈ റെഡ്ടാഗ് കാണിക്കുന്നുണ്ട്. അതായത് ഒപ്പറ ഹൗസിലെ പിന്നെ ക്ലൈമാക്സിലെ 2 സീനുകളിൽ ആ ബോംബ് ഡിഫ്യൂസ് ആക്കാൻ പോകുമ്പോൾ അവിടെ മരിച്ചുകിടക്കുന്ന വ്യക്തിയുടെ ബാഗിൽ, അതുപോലെ ക്ലൈമാക്സിലെ കോൺവെർസേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നീലിന്റെ ബാഗിൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 3 ഒരാൾ തന്നെയാണ്, അതായത് നീൽ. അതായത് ഈ ക്ലൈമാക്സിലെ കോൺവെർസേഷൻ കഴിഞ്ഞ് ഒരിക്കൽ കൂടി നീൽ ടൈം ഇൻവേർഷൻ നടത്തി നായകനെ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് താൻ ഏറ്റുവാങ്ങുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നായകൻ മരിക്കുകയും ആ ബോംബ് എക്സ്പ്ലോഡ് ആകുകയും അങ്ങനെ ലോകം അവസാനിക്കുകയും ചെയ്തേനെ. ക്ലൈമാക്സിലെ കോൺവെർസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. നിങ്ങളെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നും നിങ്ങളാണ് എന്നെ റിക്രൂട്ട് ചെയ്തതെന്നും നീൽ പറയുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിലുള്ള പ്രൊട്ടാഗണിസ്റ്റ്, അതായത് നായകനെ ടൈം ഇൻവേർഷൻ നടത്തി പാസ്റ്റിൽ വന്ന് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി നായകനെയും നീലിനെയും അപ്പോക്ലിപ്സ് തടയുന്നതിനായി തയ്യാറാക്കുക എന്നതായിരുന്നു ഫ്യൂച്ചർ പ്രൊട്ടാഗണിസ്റ്റിന്റെ എയിം. ഈ സിനിമ തന്നെ വളരെയധികം മൈൻഡ് കൺഫ്യൂസിംഗ് ആണ്. അതുപോലെ ഒപ്പറ ഹൗസിലെ നായകന് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി ഫ്യൂച്ചർ പ്രൊട്ടാഗണിസ്റ്റ്, അതായത് നായകൻ, നീലിനെ അവിടേക്ക് അയച്ച് നായകനെ മരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നുമുണ്ട്. അതുപോലെ നായകൻ
മുംബൈയിൽ വെച്ച് നീലിനെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നീൽ നായകനെ ഡയറ്റ് കോക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. അതായത് നീലിനെ നായകനെ വർഷങ്ങളായിട്ട് അറിയാം എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് സീനിൽ പ്രിയ കാറ്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയക്ക് ജനറ്റിനെ പറ്റി ഇപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. കാറ്റിനെ കൊല്ലുന്നത് കൊണ്ട് ഈ മിഷൻ കംപ്ലീറ്റ് ആകും എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പ്രിയ കാറ്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. സോ കാറ്റ് ജീവിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നായകൻ പ്രിയ കൊല്ലുന്നു. അവിടെ വെച്ചാണ് പ്രിയ മനസ്സിലാക്കുന്നത് താനും നീലും എല്ലാം ഈ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു എംപ്ലോയി ആണ് എന്ന്. ഇതെല്ലാം തന്നെ ഫ്യൂച്ചർ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു.